ഹലോ ഫ്രാൻസ് ഗോട്ടിൻ്റെ ഒരു സോങ്ങിനെ പറ്റിയുള്ള ഒരു അപ്ഡേറ്റ് കിട്ടിയിട്ടുണ്ട് പക്ഷെ അതിനുള്ള കാര്യം ശരിയുണ്ടോ ഫൈക്കാണോ എന്നാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് അത് എന്താണെന്ന് നമുക്ക് നോക്കിയിട്ട് വരാം അതിനു മുമ്പ് നമ്മുടെ സെക്കൻഡ് ചാനൽ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ട് ഈ എല്ലാവരും ചെക്ക്ഔട്ട് ചെയ്ത് നോക്കുക ഗില്ലി തരംഗമാണ് അടിച്ചുകൊണ്ടിരിക്കുന്നത് ആദ്യമായാണ് ഒരു ഇന്ത്യൻ റീറിലീസ് പടം ഇത്രയും കളക്ട് ചെയ്യുന്നത് ഇന്നത്തെ ലോക്സഭ ഇപ്പോൾ കൂടി പുറത്ത് വരുമ്പോൾ ബില്ലു ഇരുപത് സിയർ ആക്കാൻ തന്നെയാണ് ഏറെ ചാൻസ് കാണുന്നത് ഇരുപത് വർഷം മുൻപ് വന്നൊരു പടം ബോക്സ് ഓഫീസിനെ അട്ടിമറിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനിയും വിജയുടെ പഴയ പടങ്ങൾ റിയലീസ് ചെയ്യാൻ തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ എനിക്ക് പോ കെ ജി സച്ചിൻ ആൻഡ് ടി എം ടിയൊക്കെ റിയലീസ് ചെയ്തതിൽ കൊല്ലാമെന്ന് തോന്നുന്നുണ്ട് കുറച്ച് റിയാഗ്രഹുണ്ട് തിയേറ്ററിൽ കാണാൻ അപ്പോൾ നിങ്ങൾക്ക് ഏതാണെന്ന് പറയണേ അപ്പോൾ അപ്ഡേറ്റിലേക്ക് കാണുമ്പോൾ എന്താ ഗോട്ട് മൂവിയിൽ ഏകദേശം ഒരു ആറ് സോങ്ങുകളും ഉണ്ട് എന്നാണ് അപ്ഡേറ്റ് ഉള്ളത് പക്ഷേ ഈ ആറ് സോങ്ങിന് യാതൊരുതഐപ്പും കൊടുക്കുന്നില്ല ആറ് സോങ്ങൊന്നും വേണ്ട എന്ന് ഞാൻ അഭിപ്രായം അപ്പോൾ ഒരു സോങ്ങിൽ തൃശ കേ അപ്പീരിയൻസ് വരുന്നുണ്ട് വരുന്നുണ്ടെന്ന് നേരത്തെ ഒരു അപ്ഡേറ്റ് അപ്ഡേറ്റിലൂടെ പറഞ്ഞായിരുന്നല്ലോ തൃശയുടെ കെയിമിയോ ഗോട്ടിലുണ്ടെന്ന് ഏകദേശം കൺഫേം ആണ് ഒരു ക്യാരക്ടറായിട്ടും അതുപോലെ സോങ്ങിലും ഒരു ക്യാമിയോ റോളിൽ തൃശ്ശിക്ക് ചാൻസ് ഉണ്ട് അതുപോലെ വേറൊരു നടിയെ കൂടി ഇപ്പോൾ ഗോട്ട് മൂവില് സോങ് ക്യാമിയോ ഉണ്ടെന്ന് പറഞ്ഞ് റൂമർ പോകുന്നുണ്ട് ആ നടിയുടെ പേരാണ് ശ്രീലീല ഇന്നലെ രാവിലെ തൊട്ട് വന്ന റൂമറായിരുന്നു എന്നാലൊരു ഈവെൻ ടീമൊക്കെ ആയപ്പോൾ തന്നെ വലിയ ഒക്കെ ശ്രീലീലയുടെ ക്യാമിയ സോങ്ങ് ഇല്ല എന്ന് കൺഫേം ചെയ്തിട്ടുണ്ട് പക്ഷേ തൃശയുള്ള കാര്യം ശരി തന്നെയാണ് തൃശ്യയുടെ ക്യാരക്ടർ തന്നെയാണ് സോങ്ങിലായിട്ട് വരാൻ പോകുന്നത് ഒരു സർപ്രൈസ് ആയിരിക്കുമെന്നും ആ ക്യാരക്ടറിനെ കുറിച്ച് പറയപ്പെടുന്നുണ്ട് എന്തായാലും ശ്രീലീലയുടെ ക്യാമിയോ റോൾ അത് ഗോട്ടിലില്ല പക്ഷേ ഒരു സോങ്ങിൽ സോങ്ങിന് തൃശ കൺഫേം ആണ് അപ്പോൾ നിങ്ങൾക്ക് എന്നെ കുറിച്ചുള്ള അഭിപ്രായം ഒക്കെ താഴെ കാമഡിയിൽ പറഞ്ഞാൽ മതിയേ പോലെ താഴെ കാണുന്ന ലൈക്ക് ബട്ടൺ ഷെയർ പട്ടൺ തട്ടി വിട്ട് കഴിഞ്ഞ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ബിൽ ബട്ടൺ തട്ടിവിട്ട് കൊള്ളായിരുന്നു എന്നാൽ പിന്നെ മാറ്റി വീടിയായിട്ട് കാണാം